ലിറ്റിൽ സയന്റിസ്റ്റ് അവാർഡ് ജേതാവ് ഏഴാം ക്ലാസ് വാരി പാട്ടി മുതിയങ്ങയിലെ കെ പി ലെനയ്ക്കും കുടുംബത്തിനും വീടൊരുങ്ങുന്നു. കുട്ടിക്കൊരു വീട് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെ എസ് ടി ഐ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയാണ് വീട് നിർമ്മിക്കുന്നത്. വീടിന്റെ തറക്കല്ലിടൽ കർമ്മം സി പി എം ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ നിർവഹിച്ചു. വീടില്ലാത്തവർക്ക് വീടെന്നതൊരു സ്വപ്നമല്ല, യാഥാർത്ഥ്യമാണെന്ന് വന്നത് എൽ ഡി എഫ് ഭരണത്തിന് കീഴിലാണ്. 2.25 ലക്ഷം കുടുംബങ്ങൾക്ക് വീട് പണിതു കൊടുത്തു. അവർ വീടുകളിൽ താമസാക്കി. ചിലർ ഫ്ളാറ്റുകളിലാണ് താമസമാക്കിയത്. അവരെല്ലാം വീടെന്ന സ്വപ്നത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അങ്ങനെ വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയ ഇടതുപക്ഷം വീണ്ടും അധികാരത്തിൽ വന്നതുകൊണ്ട് തന്നെ അവശേഷിക്കുന്നവർക്ക് കൂടി വീട് വെച്ചു കൊടുക്കാനുള്ള പദ്ധതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. പാട്ട്യം പഞ്ചായത്ത് പ്രസിഡന്റ് എൻ വി ഷിനിജ അധ്യക്ഷയായി, വത്സൻ പനോളി, കെ ധനജയൻ, കെ പി പ്രദീപ് കുമാർ, എം സി രാഘവൻ, വി പ്രസാദ്, കെ ഗീത, മേപ്പാടൻ രവീന്ദ്രൻ, എൻ സുരാജ്, ഇ കെ വിനോദ്, വി നിതീഷ്, കെ സി മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു. ദേശീയ ശാസ്ത്രദിനത്തോടനുബന്ധിച്ച് കാലിഡോസ്കോപ്പ് എന്ന വിദ്യാഭ്യാസ ചാനൽ മികച്ച ശാസ്ത്ര ഗവേഷകരായ കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് നൽകിയ ലിറ്റിൽ സയന്റിസ്റ്റ് അവാർഡാണ് മുതിയങ്ങ ശങ്കരവിലാസം യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയും മുതിയങ്ങയിലെ കുഞ്ഞിപ്പുനത്തിൽ ജയചന്ദ്രന്റെയും ഷൈനയുടെയും മകളുമായ കെ പി ലെനയ്ക്ക് ലഭിച്ചത്. അവാർഡ് ലഭിച്ച വേളയിൽ ഗ്രാമിക ഉൾപ്പെടെയുള്ള ചില മാധ്യമങ്ങൾ ലെനയുടെ വീടിന്റെയും കുടുംബത്തിന്റെയും അവസ്ഥ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് കെ എസ് ടി എ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം നടപ്പാക്കുന്ന കുട്ടിക്കൊരു വീട് പദ്ധതിയിലുൾപ്പെടുത്തി കണ്ണൂർ ജില്ലാ കമ്മിറ്റി സ്വന്തമായി അടച്ചുറപ്പുള്ള വീടില്ലാത്ത ലെനയ്ക്കും കുടുംബത്തിനും വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത്. കെ എസ് ടി എ നടത്തിയിട്ടുള്ള ലിറ്റിൽ സയന്റിസ്റ്റ് മത്സരത്തിൽ പങ്കെടുത്ത് കുട്ടി സംസ്ഥാന തലത്തിൽ 1-ാം സമ്മാനം നേടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കുട്ടിയെ അനുമോദിക്കുന്നതിന് വേണ്ടി ഈ വീട്ടിൽ വന്ന ഘട്ടത്തിലാണ് ഈ വീടിൻ്റെ ഒരു ശോചനീയാവസ്ഥയും രക്ഷിതാക്കളുടെ പരിതാപകരമായ അവസ്ഥയും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്തത് നമ്മുടെ ആദ്യത്തെ വീട് ഈ പ്രദേശത്തുള്ള മുതിയങ്ങയിലുള്ള ലെന എന്ന കുട്ടിക്ക് ആവട്ടെ എന്ന തീരുമാനമെടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ സംഘാടക സമിതി രൂപീകരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. ജില്ലയിലെ അധ്യാപകരിൽ നിന്ന് മാത്രം കലക്ഷൻ സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി നടത്താൻ തീരുമാനിച്ചിട്ടുള്ള അതിൻ്റെ ഭാഗമായിട്ട് ഇന്നിവിടെ ശിലാസ്ഥാപനം തറക്കല്ലിടൽ നടക്കുകയാണ്. കുടുംബത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള 7 സെന്റ് സ്ഥലത്താണ് 6 ലക്ഷം രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന വീട് നിർമ്മിക്കുന്നത്. നവംബർ 1 വീടിൻ്റെ താക്കോൽദാനം നടത്താനാണ് ലക്ഷ്യമിടുന്നത്. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.